എല്ലാവർക്കും നമസ്കാരം. ചാരുസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേരുടെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്തായിരിക്കും എന്നല്ലേ. അത് വേറെ ഒന്നല്ല, എല്ലാവരുടെയും റിക്വസ്റ്റഡ് വീഡിയോ ആണ് നമ്മുടെ മെറ്റീരിയൽ വീഡിയോ. മെറ്റീരിയൽ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് എല്ലാ വീഡിയോസിനെയും താഴെ എല്ലാവർക്കും ഒരുപാട് പേര് നമ്മളോട് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽ വീഡിയോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം വേണ്ടവന്ന്, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എടുത്തു പറയുകയാണ്. ഞാനിന്ന് വീട് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഷിഫ്റ്റിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. ഒരു മാസത്തോളം ഷിഫ്റ്റിങ്ങിൻ്റെ പരിപാടിയായിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ പാക്കിങ് പിന്നെ എനിക്ക് ഭാവിയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് ഭാവിയുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലെ കാര്യങ്ങളെ എല്ലാം കൂടെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക, മെറ്റീരിയൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഒന്ന് എല്ലാം എടുത്ത് കാണിക്കണ്ടേ. അപ്പോൾ അടുക്കിയൊക്കെ പറക്കിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സാധനങ്ങൾ, ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ദേ ഇവിടെ ഒരു ടേബിളിലാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ക്രാഫ്റ്റിൻ്റെ ലോഗോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു വലിയ മുറിയാണ് കേട്ടോ. അത് വലിയൊരു ഹോളാണ്. അതിൽ എനിക്കൊന്ന് ഒരു പരിപാടികളൊക്കെ വരുമ്പോൾ നടത്താനായിട്ട് നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൻ്റെ പകുതിയോളം എൻ്റെ ക്രാഫ്റ്റിൻ്റെ ലോഗോ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അതിന് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പെയിൻറ് പരിചയപ്പെടാം. പെയിൻ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഫെവിഗ്രിലിൻ്റെ പെയിൻറ്റാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ക്യാമലിൻ്റെ കുറവാണ് കേട്ടോ. അപ്പോൾ ചെറിയ ബോട്ടിൽസുണ്ട്, വലിയ ബോട്ടിൽസ്. അപ്പോൾ ചെറിയ ബോട്ടിൽസാണ് ഇതൊക്കെ. ഇതൊരു 20 രൂപ 25 രൂപ റേഞ്ച് വരും. അക്രിലിക് പെയിൻറ്റ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ്സ് അല്ല, അക്രിലിക് പെയിൻറ്റ് ആണ്. അത് മെറ്റാലിക് ഷെയ്ഡിന് 25 രൂപ റേഞ്ച് വരും. സാധാരണ ഷെയ്ഡ്സിനൊക്കെ 20 രൂപ റേഞ്ച് വരും. അപ്പോൾ അതൊക്കെയാണ് ഇത് ഈ കാണുന്നത്. ക്യാമലിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് ബോട്ടിൽ തീർന്നു കേട്ടോ. ചെറിയ ബോട്ടിലൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറേ നല്ല കളേഴ്സൊക്കെ തീർന്നു പോയിട്ടുണ്ട് എൻ്റെ. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഒരു ബക്കറ്റിൽ കുപ്പി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അതൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇതുപോലത്തെ അറിയാമല്ലോ, ഇതൊക്കെ ചെറിയ ബോട്ടിൽസാണ്. ഇനി വലിയ ബോട്ടിലോട്ട് വരുമ്പോൾ ഇതൊരു പ്രൈമർ ബേസ് കോട്ട് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറില്ലേ. ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ ഒരു ബേസ് കോട്ട് കൊടുത്തിട്ട് കളർ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് വൈറ്റ്, അതിൻ്റെ ഗ്രീൻ, അതുപോലെ തന്നെ ഇത് 90 രൂപയാണ് ഒരു ബോട്ടിലിന്. ബ്ലാക്ക്, യെല്ലോ ഒക്കെ ഉണ്ട്. ഇതിപ്പം പൊട്ടിച്ച എൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് എൻ്റെ വാവ പൊട്ടിച്ചത് കൊണ്ട് ഞാനത് കവർ ചെയ്തിട്ടാണ് വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക എൻ്റെ പെയിൻറ്റ്. ഇനി എനിക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണമാണ് ഇത്, ചോക്ക് പെയിൻറ്റ്. അത് മാറ്റ് ഫിനിഷും ഉണ്ട്, ഗ്ലോസി ഫിനിഷും ഉണ്ട്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടമുള്ള പെയിൻറ്റ്, പെയിൻറ്റുകളിൽ രണ്ടെണ്ണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൺലൈൻ വഴി എടുത്താണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതേ ഉള്ളൂ, കുറച്ച് ദിവസം കൊണ്ട് എടുക്കും അത് വരാൻ. അപ്പോൾ അത് കാത്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പെയിൻറ്റ് അതൊക്കെ. അന്നേരം 150 രൂപ റേഞ്ച് വരും 100 ml. പിന്നെ ദേ ഇത് ഇനാമൽ പെയിൻറ്റ്. ഒരുപാട് പേരെ സംശയം ഇനാമൽ പെയിൻറ്റ് ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരിപ്പോൾ ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ബോട്ടിൽ. അപ്പോൾ ഗ്രീനും ബ്ലാക്കുമാണ്. ഇത് എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ മേടിച്ചാണ് കേട്ടോ. ഇത് ഒരു 150-140 രൂപ റേഞ്ച് വരും. ഒരു വലിയ ബോട്ടിന് 140 രൂപ റേഞ്ച് വരുന്നുണ്ട്. അത് ഞാൻ വോളില് ചെയ്യാൻ വേണ്ടി അത് മെയിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ ദേ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റ്. ഗ്ലാസ് പെയിൻറ്റ് പ്രൈമറി കളേഴ്സേ ഉള്ളൂ. പിന്നെ ഔട്ട്ലൈനർ, ഔട്ട്ലൈനർ ക്യാമലിൻ്റെ ഉണ്ട്, ഫെവിഗ്രിലിൻ്റെ ഉണ്ട്. എനിക്കൊന്ന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയി. നല്ല കളേഴ്സ്, ഗ്ലിറ്റർ ടൈപ്പും ഉണ്ട്. ഇത് സാധാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇത് തീർന്നു പോയി, ഈ ബോട്ടിൽ പെയിൻറ്റ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ തീർന്നു പോയിട്ട് ഞാനെടുത്ത് മാറ്റുകയും ചെയ്തു, അത് ഉപയോഗിച്ചില്ല, അതാ സത്യം. അപ്പോൾ ഇത് അതവിടെ ഇരിക്കുന്നത്. പിന്നെ ഗ്ലാസ് പെയിൻറ്റ് എന്ന് പറയുന്നത് പ്രൈമറി കളേഴ്സ്. ഞാൻ അധികം ഗ്ലാസ് പെയിൻറ്റ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ പ്രൈമറി കളേഴ്സ്. അത് എനിക്കൊന്ന് 100 രൂപയ്ക്ക് താഴെ ഉള്ളു കേട്ടോ. ഇത് ഔട്ട്ലൈനർ അതിൻ്റെ, അതിനൊരു നോസിലുണ്ട്, അതിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ഗ്ലാസ് പെയിൻറ്റ് കൊടുക്കുന്നത്. പിന്നെ പെയിൻറ്റിന് സ്പ്രേ പെയിൻറ്റ്. എനിക്കൊന്ന് ഗോൾഡൻ ഒരു വൈറ്റും ആയിരുന്നു എൻ്റെ കയ്യിലിരുന്ന്, ഗോൾഡ് തീർന്നു പോയി. അതെനിക്കൊന്ന് 300 രൂപ റേഞ്ച് വരും. പിന്നെ ഇതൊരു 200-250 രൂപ റേഞ്ച് വരുള്ളൂ ഈ വൈറ്റൊക്കെ. ഇതൊക്കെ നല്ല പെയിൻറ്റ് കേട്ടോ. ഇത് ഇത് എനിക്ക് തീർന്നിട്ടില്ല ഈ ഒരു വൈറ്റ് പെയിൻറ്റ്. കുറച്ച് നാളായി ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ലത്.
പിന്നെ ഉള്ളത് ഇതാണ് വാർണിഷാണ്. വാർണിഷ് ഇത് ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്യണത്, സ്പ്രേ വാർണിഷ്. ആദ്യമൊക്കെ പിക്ചർ വാർണിഷായിരുന്നു യൂസ് ചെയ്തത്, അപ്പോൾ ഇപ്പോൾ സ്പ്രേ വാർണിഷാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഈ പിക്ചർ വാർണിഷും എൻ്റെ കയ്യിലുണ്ട്, ഇതാണ്. പിക്ചർ വാർണിഷ് അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, 150 രൂപ താഴെയൊക്കെ ഉള്ളൂ അതിൻ്റെ റേറ്റ്. പിന്നെ ഇത് സാധാരണ വുഡിൽ ചെയ്യുന്ന വാർണിഷ്, അത് വൈറ്റും പിങ്കും അങ്ങനെ ലൈറ്റ് ഷെയ്ഡൊന്നും ചെയ്യുമ്പോൾ നമ്മൾ വുഡിൽ ചെയ്യണ വാർണിഷ് യൂസ് ചെയ്ത് ക്ലിയർ വാർണിഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഭയങ്കര മഞ്ഞിപ്പ് ഫീൽ ചെയ്യും, അപ്പോൾ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന്, ഇതിപ്പോൾ പിക്ചർ വാർണിഷിന് അധികം റേറ്റ് ഇല്ല, പക്ഷേ സ്പ്രേ വാർണിഷിന് ഒരു 200 രൂപ റേഞ്ചിനടുത്ത് വരുന്നുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഡെക്കോപ്പേഷ് ചെയ്യാൻ വേണ്ടി മോഡ്പോജ് ഉണ്ട്. മോഡ്പോജ് എനിക്കൊന്ന് 2 ടൈപ്പ് മോഡ്പോജ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇത് ഈ മോഡ്പോജ് ഒരു മാറ്റ് ഫിനിഷ് കൊടുക്കുന്നത്, അപ്പോൾ ഇത് വലുതുണ്ടായിരുന്നു, തീർന്നു പോയി, ചെറുതാണിത്. അത് അത്യാവശ്യം 200 രൂപ റേഞ്ച് വരുന്നതാണത്, ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ ഇതിന്. പിന്നെ വേണ്ട ഗ്ലൂ, ഗ്ലൂ എന്ന് വെച്ചാൽ ഫെവി ബോണ്ട്. ഫെവി ബോണ്ട് അധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് എടുത്തിട്ട് അത് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മുടെ സ്റ്റോണൊക്കെ ഒട്ടിക്കാനുള്ള ഗ്ലൂ. ഇതും അധികം എനിക്ക് യൂസ് വന്നിട്ടില്ല കേട്ടോ, തുണിയിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട തരം ഫെവിക്കോൾ. ഫെവിക്കോൾ വലുതും ചെറുതുമായിട്ട് ഒരുപാട് ബോട്ടിലൊക്കെ തീർന്നു. ഇതൊക്കെ ചെറുത് ഒക്കെ വാങ്ങിച്ച് ചെയ്യാം, എനിക്കൊന്നും കൂടുതൽ എളുപ്പം എനിക്ക് ചെറുതാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ച് വയ്ക്കും. പിന്നെ വലുതും യൂസ് ചെയ്ത് കിട്ടാതെ നമ്മളെ ഈ വലുതൊക്കെ മേടിച്ച് വെച്ചത്, അപ്പോൾ അത് അതും ഇരിപ്പുണ്ട്, അതൊന്നും തീർന്നിട്ടില്ല, പകുതിയോളം ഉണ്ട് കേട്ടോ, അതിലെല്ലാം ഉണ്ട് ഒരു പകുതിയോളം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുറേ ഗ്ലൂകളാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂ ഗൺ. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാനൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തിടെ, അത് നല്ല ഭംഗിയുള്ള ഒരു ആൻറ്റി കളക്ഷൻ ബോട്ടിലായിട്ടാണ്, അത് എളുപ്പം കേട്ടോ ചെയ്യാൻ. പിന്നെ ഗ്ലൂ ഗൺ അനുസരിച്ചിരിക്കും ഗ്ലൂ സ്റ്റിക്കിൻ്റെ റേറ്റൊക്കെ, ഇത്തിരി നീളമുള്ളതിന് 10 രൂപ റേറ്റ് മുതലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗ്ലൂ ഗൺ നോക്കിയിട്ട് വേണം ഗ്ലൂ സ്റ്റിക്ക് എടുക്കാനായിട്ട്. കളറുള്ള ഗ്ലൂ സ്റ്റിക്കും ഉണ്ട്, ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാകെ എനിക്കൊരു ഗ്ലൂ ഗൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഇതിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു ഷർട്ട് മേടിച്ചതിൻ്റെ ഒരു കവറിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ എന്ന് വെച്ചാൽ അടുത്തത് ബ്രഷ്. ബ്രഷിന് ഒരുപാട് കളക്ഷനൊന്നും ആദ്യം തന്നെ ഞാൻ പറയട്ടെ എൻ്റെ കയ്യിലില്ല. ഉള്ള ബ്രഷുകളെല്ലാം എൻ്റെ വാവ ഇതുപോലെ ചീത്തയാക്കിയിട്ടുണ്ടെന്ന് പറ, ചീത്തന്ന് അവൻ വരച്ച് ഇങ്ങനത്തെ ഒരവസ്ഥയിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് ഒന്നും ചെയ്തിട്ടില്ല, അതേപടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന, അവന് എന്നെ കളിക്കാൻ കൊടുക്കും, പിന്നെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവന് എന്നെ ഇതിൽ നിന്ന് എടുത്ത് കളിക്കാൻ കൊടുക്കും. ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ബ്രഷുകൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്, 000 ലൈൻ ചെയ്യണ ബ്രഷ്, ലൈനറായിട്ട് യൂസ് ചെയ്യും. പിന്നെ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് സിന്തറ്റിക് ബ്രഷാണ് കേട്ടോ. ഇതിന് എനിക്കൊന്ന് 30-40 ആ റേഞ്ചിലൊക്കെ വരും, അത് നമ്മൾ നോക്കണം. ഓരോ ബ്രാൻഡിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും കേട്ടോ, സിന്തറ്റിക്കിനൊക്കെ വുഡിനുമൊക്കെ സെപ്പറേറ്റ് റേറ്റ് തന്നെയാണ്, നോക്കി വാങ്ങിക്കണം. ഇതൊരു എന്താ പറയുക, റൗണ്ട് ബ്രഷാണ് കേട്ടോ, അത് 80 രൂപ അടുത്ത് വരും. പിന്നെ ഇതൊരു 70-30 രൂപ ആ റേറ്റൊക്കെ വരുന്ന ബ്രഷുകളാണ് ഇതൊക്കെ. ഇത് റൗണ്ട് ബ്രഷ് ഉണ്ട്, ലൈനർ ബ്രഷ് ഉണ്ട്, അങ്ങനെ കുറച്ച് ബ്രഷുകളുണ്ട് കേട്ടോ. എനിക്കൊന്ന് കുറച്ച് ബ്രഷുകളെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ വാവക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത്രയും ബ്രഷുകളാണ്. ഇതൊക്കെ വലിയ കളക്ഷനൊന്നും എൻ്റെ കയ്യിലില്ല, പിന്നെ വലുതായിട്ട് ആകെ ബോട്ടിൽ ചെയ്യാൻ അത്യാവശ്യം കുറച്ച് ബ്രഷുകൾ മാത്രം മതി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ബ്രഷുകളാണ് ഇതൊക്കെ. ഇതൊക്കെ പല റേറ്റിൻ്റെ കേട്ടോ. പിന്നെ എനിക്ക് വൃത്തിയാക്കിയപ്പോൾ സാധനങ്ങളൊക്കെ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയൊരു ബ്രഷാണ് ഇത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, എനിക്കിഷ്ടം കേട്ടോ അത്. അപ്പോൾ അത് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ടൂത്ത് ബ്രഷ്. ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഞുറുക്ക് വിദ്യകൾക്കൊക്കെ വേണ്ടിയാണ്, ഞാൻ ക്ലീൻ ചെയ്യാനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ക്ലേ ടൂൾ. ക്ലേ ടൂൾ എനിക്കൊന്ന് ഇത് ക്ലേ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്, അതായത് ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലേ ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് നാളായിട്ടോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വുഡിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക് ടൈപ്പും ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ്, വുഡിന് എനിക്കൊന്ന് റേറ്റ് കൂടുതലാണ്. പിന്നെ കുറച്ച് ടൂൾസ് ഉള്ളത് കത്രിക, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് എൻ്റെ. കട്ടിംഗ് പ്ലെയറ്, സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്തൊരു ബോട്ടിൽ ചെയ്തത്, അപ്പോൾ അത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. പിന്നെ എന്ന് വെച്ചാൽ നീഡിൽ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എൻ്റെ ബ്ലേഡ്, ഇതൊക്കെ ബ്ലേഡ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ചെയ്തു തരാൻ എൻ്റെ ഹസ്ബൻഡ് തന്നെ, ഞാൻ ചെയ്യാറില്ല പൊതുവെ. ക്യാപ്പ് ചെയ്ത് തരുന്ന എടുത്ത് വെക്കുന്നത് ഹസ്ബൻഡ് തന്നെ കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഉപയോഗിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറില്ല.
അത് വേറെ ഒന്നുമല്ല, കൈ മുറിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കർ അതുപോലെ സ്കെച്ച് പെൻ, കുറേ സ്കെച്ച് പെനൊക്കെ വാവെടുത്ത് എഴുതി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വൈറ്റ്നറിൻ്റെ ആ ക്യാപ്പ് കാണാനില്ല കേട്ടോ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് വാവെടുത്ത് കളിക്കുമ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്കൊന്ന് മാർക്കർ അധികം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നുപോയി, ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ഇതേ നമ്മുടെ ഗ്ലിറ്റർ പെൻസിൽ, അല്ല ഗ്ലിറ്റർ പേന കേട്ടോ, പെൻസിലല്ല പേന, അത് കളേഴ്സ് തന്നെ. ഞാൻ കാർഡ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്, കുറച്ച് കാർഡ്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ബോട്ടിലിൻ്റെ ഒപ്പം കാർഡ്സ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ് ഗ്ലിറ്റർ പെൻ. പെന്നൊക്കെ സാധാരണ പെൻസില് പേനയൊക്കെ അതേ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിലാണ് ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, സ്കെയില് അതുപോലത്തെ സാധനം. പിന്നെ ബാംബു സ്റ്റിക്ക്, ഐസ്ക്രീം സ്റ്റിക്ക്, ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കുറേ നാളായി വാങ്ങിച്ച് വെച്ചിട്ട് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ ഞാനൊരു പേപ്പർ ഗ്ലാസ്സിലൊക്കെ വെച്ചിരിക്കും, ഒരു 7 വർഷം പഴക്കമുള്ള പേപ്പർ ഗ്ലാസ് കേട്ടോ, ഇത് കല്യാണത്തിന് വാങ്ങിച്ച പേപ്പർ ഗ്ലാസ് ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നത്, അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതൊരു കാർഡ്ബോർഡ് ബോക്സിലാക്കി ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതവിടെ ഒതുങ്ങിയിരുന്നോളും. അപ്പോൾ അതാണ്, അതവിടെ ഇരിക്കട്ടെ. അടുത്തത് ഈ ഫോണിൻ്റെ കവറുകളാട്ടോ, അതിൽ സിബ് ഇരിപ്പുണ്ട്, പിന്നെ ദേ ഇത് ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ കുപ്പിവള കുറച്ചിരിപ്പുണ്ട് കേട്ടോ. ഈ സിബ് ബോട്ടിൽ ചെയ്യാൻ വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്, പക്ഷേ ചെയ്തിട്ടില്ല. അപ്പോൾ ദേ കുപ്പികള കുറച്ചിരിപ്പുണ്ട്, അതെനിക്ക് ചെയ്തൊരു ക്രാഫ്റ്റ് ചെയ്യണം, അതിന് വേണ്ടി എടുത്ത് വെച്ചതാട്ടോ. പിന്നെ മാസ്കിൻ ടേപ്പ്, സെല്ലോ ടേപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതും ഇതെല്ലാം ഫോണിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് അതിനുള്ളിലാട്ടോ ഇതെല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇരുന്നോളൂ അതിനുവേണ്ടി. പിന്നെ നമ്മുടെ ഫ്ലവർ ചെയ്യണം, ഫ്ലവർ മേക്കിംഗ് സാധനങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ അതില്ല. അപ്പോൾ ടേപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ ഡബിൾ സ്റ്റിക്കർ, പിന്നെ വാഷി ടേപ്പ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്റ്റിക്കർ ടേപ്പ്സൊക്കെ ഉണ്ടാവും. അത് എനിക്കിത് 10 രൂപ റേറ്റ് മുതലുണ്ട് കേട്ടോ, ഒരുപാട് നല്ല റേറ്റുള്ളതും ഉണ്ട്, പിന്നെ കുറഞ്ഞ റേറ്റിലും ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോൺ വഴി, അപ്പോൾ അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തത് എന്ന് പറയുന്നത് കുറച്ച് മുത്തുകളാണ്, ഇത് ചെറിയ പഞ്ചസാര മുത്തുകളെന്നൊക്കെ പറയും, അപ്പോൾ അത് പേൾസൊക്കെയാണ്, ഗോൾഡൻ ബീഡ്സുകൾ, അത് ചെറുതും വലുതുമായിട്ട് അതിനകത്തുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റോൺസ് എനിക്കൊന്നും ഇതൊക്കെ എംബ്രോയിഡറിക്കൊക്കെ വേണ്ടി എടുക്കുന്നതാണ്, അതായത് എംബ്രോയിഡറി പിന്നെ അതുപോലെ ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ വെക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ബോട്ടിലിന് വേണ്ടി തന്നെ വാങ്ങിച്ച് വെച്ചിരിക്കണം കേട്ടോ, എനിക്ക് ബോട്ടിൽ ചെയ്യാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി വന്നതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്, ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇതെനിക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഉപയോഗിച്ചിട്ടില്ലത് ഇതുപോലത്തെ സ്റ്റോൺസാണ്, ഇത് നല്ല ഭംഗി കേട്ടോ. ഇതൊക്കെ കടയിൽ പോകുമ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഭംഗിക്ക് അങ്ങ് വാങ്ങിച്ചു വെക്കും, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് വെക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ. ബസ് ചെറിയ സ്റ്റോൺസ്, പിന്നെ ബീഡ്സുകൾ, അത് ഇതേ പേൾസ് ഉണ്ട് കവറിൽ ഇതുപോലെ വാങ്ങിച്ചു വെക്കും. ഇതൊക്കെ എനിക്കൊന്ന് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലും ഒക്കെ ഉണ്ട്, പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് ഇവിടെ. പിന്നെ എറണാകുളത്തായതുകൊണ്ട് എല്ലാം ഒരുവിധം ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതേ ഗോൾഡൻ ബീഡ്സ്, ഇത് വെച്ച് നമ്മളൊരു വൂളൻ ത്രെഡ് വെച്ചിട്ട് നമ്മളൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കണം കേട്ടോ, എളുപ്പമാണ് കേട്ടോ. ഇത് പിന്നെ ബാക്കി വരുന്ന ലേസിലൊക്കെ വരുന്ന ഓരോ സാധനങ്ങൾ, മുത്തുകൾ, അങ്ങനത്തെ കമ്മലുകൾ, അതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഞാൻ കുപ്പിയിൽ തന്നെ വെക്കാൻ വേണ്ടി മേടിച്ച ഫ്ലവറാണ്. ഇതൊരു കുറച്ചേറെ ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇത് എനിക്കൊന്ന് നല്ല അത്യാവശ്യം റിബൺ ഫ്ലവേഴ്സാണ്, ഇത് റേറ്റ് ഉണ്ട് ചെറിയ പാക്കറ്റിന് തന്നെ, അത്യാവശ്യം 40 രൂപ 30 രൂപ റേഞ്ച് വരും. പിന്നെ ഇതേ നമ്മുടെ ഷെൽസ് അതിങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ മിറർ പല സൈസിലുണ്ട് കേട്ടോ, ഇതിൽ കുറച്ച് പല സൈസിലുണ്ട്, പല അതായത് റൗണ്ട് ഷേപ്പിലുണ്ട്, അതുപോലെ സ്ക്വയർ ഷേപ്പിലൊക്കെ ഉണ്ട്. ഞാൻ മിറർ വെച്ചിട്ട് നമ്മൾ ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കട്ടെ, എളുപ്പം കേട്ടോ ചെയ്യാൻ. അപ്പോൾ പിന്നെ വേണ്ടതല്ല പിന്നുള്ളത്, ഇതെൻ്റെ ബാൻഡ് പൊട്ടിയിട്ട് അതിനകത്ത് പേൾസാണ് കേട്ടോ, അതെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പൊട്ടുന്നതൊക്കെ എടുത്ത് വെക്കും, എന്നിട്ട് പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നവരുടെ കയ്യിൽ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും, പിന്നെ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തായാലും ഉപകരിക്കും. പിന്നെ ഇതേ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെയാണ്, അത് 20-25 രൂപ ഒക്കെ റേഞ്ച് വരുന്ന സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ. ഇതൊക്കെ ഞാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ അറിയാൻ പറ്റും, ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് റബ്ബർ അവിടെ ഞാൻ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ബെൽസ്,
ഗിഫ്റ്റ്സ് ഇതൊക്കെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ എടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ പേപ്പർ ഫ്ലവേഴ്സ്, അത് ചെയ്തതിൻ്റെ കുറച്ച് ബാക്കി വന്നതാട്ടോ, അത് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കി ഇട്ട് വെച്ചതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ സാരിയിൽ ചെയ്യാൻ കുറച്ച് ലേസ് വാങ്ങിച്ചതാണ്, അത് വെച്ചതിന് ശേഷം അതെടുത്ത് മാറ്റി ഞാൻ വെച്ചിരിക്കുന്ന കേട്ടോ. അത് എനിക്ക് അത്ര വെച്ചതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ല, അതൊന്ന് മാറ്റി വെച്ച് ഞാൻ. പിന്നെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ബേബി പൗഡർ ഇരിപ്പുണ്ട്. പിന്നെ തീപ്പെട്ടി, അതുപോലെ തന്നെ എന്താ പറയുക, സ്റ്റേപ്ലർ, പിന്നെ കട്ടർ, അങ്ങനത്തെ റബ്ബർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബോക്സിലുണ്ട്. എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ ബേസ് കോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് എടുത്തു വെച്ചിരിക്കുന്ന കേട്ടോ അത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ക്, ചോക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ചോക്കൊക്കെ വേണ്ട വന്നു, അതൊന്ന് മേടിച്ച് വെച്ചതാണ്, കുറച്ച് നാളായത്. പിന്നെ ഇത് നമ്മുടെ ഫോം ഷീറ്റ് കട്ട് ചെയ്ത ബാക്കിയാണ്, നമ്മളൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ നമ്മൾ കുറച്ച് മുട്ടത്തോട്, അതിന് കുറച്ച് ചെയ്തതിൻ്റെ ബാക്കി മുട്ടത്തോടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബോക്സിൽ ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ജെസോ, ജെസോടെ എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിരിക്കുന്ന വെച്ച് ചെയ്ത ഒരു ജെസോ കേട്ടോ. എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ചെയ്യുന്ന എനിക്കിഷ്ടമായത് പൗഡറിനേക്കാളും എനിക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ഇഷ്ടമായത്. അപ്പോൾ നല്ല ഒരു ബേസ് കോട്ടാട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ ദേ ഇത് നമ്മുടെ എയർ ഡ്രൈക്കിലെ, ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാട്ടോ. പിന്നെ മോൾഡിറ്റ്, മോൾഡിറ്റ് അറിയാലോ ഫെവിഗ്രിനിൻ്റെ, അത് ഒരു മൂന്നാല് പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയി. പിന്നെ നമ്മുടെ ക്ലേ ചെയ്യുന്ന ക്ലേ ടൂൾസ് അല്ല, മോൾഡ് ടൂൾ മറ്റേതായിരുന്നു. അപ്പോൾ ഇത് മോൾഡ് ഇത് ഓൺലൈൻ വഴി വാങ്ങിച്ചു വെച്ചതാട്ടോ. ഇത് നമുക്ക് ഷേപ്പൊക്കെ പൂ ഫ്ലവർ ഇല അത് ലീസൊക്കെ ചെയ്യാനായിട്ട് ഷേപ്പ്, ഇത് ഇതുവരെ ഞാനിപ്പോൾ ബോട്ടിലാട്ടൊന്നും ചെയ്തതായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഇനി ചെയ്യണം. ഇത് കുറച്ച് അല്ലാതെ ഞാൻ വീട്ടിൽ കുറച്ച് ബോട്ടിൽസൊക്കെ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോസൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ചെയ്യണം. ഇത് അങ്ങനെ ഇരിക്കുന്നതാണ് സാധനങ്ങളൊക്കെ, ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിങ്ങനെ ഒരു ബേസിനിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്പോഞ്ച്, സ്പോഞ്ച് എന്ന് വെച്ചാൽ വാച്ചിൻ്റെ കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന സ്പോഞ്ച് തൊട്ട് നമ്മൾ അതായത് വരെ കഴുകാനായിട്ട് മേടിക്കില്ല, ആ സ്പോഞ്ച് വരെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതവിടെ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പോഞ്ചൊക്കെ മതിയാവും പെയിൻറ്റ് ചെയ്യാനായി. പിന്നെ എപ്സം സോൾട്ട്, എപ്സം സോൾട്ട് വെച്ചിട്ട് നമ്മൾ ആദ്യം ബോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു ഒക്കെ ഇതിപ്പോൾ ഓൺലൈൻ വഴി മേടിച്ച എപ്സം സോൾട്ട് ആട്ടോ, അതിപ്പോഴും ഇരിപ്പുണ്ട്. ആ പിന്നീട് അധികം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അതും, പിന്നെ നമ്മുടെ ഒരു വലിയ ലോകം എന്ന് പറയുന്നത് ഇതാണ്. നൂലിൻ്റെ അതായത് ത്രെഡിൻ്റെ ഒരു കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ തീർന്നു, ഇപ്പോൾ കുറച്ച് ഇരിപ്പുണ്ട്. ഇതൊക്കെ വുളൻ ത്രെഡാണ്, പിന്നെ കോട്ടൺ ത്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ ജൂട്ടിൻ്റെ ത്രെഡ് തീർന്നു പോയി. ഇത് കളർ ത്രെഡുകളാട്ടോ ഇതൊക്കെ, ഇതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് കുറേയൊക്കെ. എനിക്ക് വൂളൻ ത്രെഡാണ് കൂടുതലായിട്ട് വേണ്ട വരുന്നത്. പിന്നെ ഈ കോട്ടൺ ത്രെഡ്, വൈറ്റ് ത്രെഡ് ഇതൊക്കെയാണ്. ഇത് നമ്മൾ ബോട്ടിൽ ചെയ്തിട്ടുണ്ട് ത്രെഡ് വെച്ചിട്ടുള്ള ഒരുപാട്. ഇത് 50 രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ഗോൾഡൻ ത്രെഡിന്, അതൊരു ഒരു വലിയ റോളിന് തന്നെ. പിന്നെ ഓരോ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ കിട്ടുന്ന കേട്ടോ ഇത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇതൊക്കെ റിബണാണ്. ഇത് റിബൺ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഞാൻ ബാക്കി വരുന്ന റിബണൊക്കെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചതാട്ടോ. അത് റോൾ ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ സമയമൊന്നും എനിക്ക് കിട്ടാറില്ല, അപ്പോൾ അതിങ്ങനെ എടുത്ത് വെക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറേ ഫ്ലവേഴ്സ് ഇരിപ്പുണ്ട് ഇതുപോലെ. ഇതൊക്കെ ഈ വൈറ്റ് ഫ്ലവേഴ്സ് ഞാൻ എൻ്റെ വാവയുടെ ബാറ്റിസത്തിനായിട്ട് ഒരു ബാസ്കറ്റ് ചെയ്തായിരുന്നു. ബാസ്കറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ കേട്ടോ ചെയ്തത്. ഇതൊക്കെ കുറേ ഫ്ലവേഴ്സൊക്കെ പോയി, വാവ എന്നെ വലിച്ചെടുത്ത് അതിനകത്തുനിന്ന് എടുത്ത് ഇളക്കിയിടുന്ന കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആ കൊട്ടയുടെ ഭംഗിയൊക്കെ ഇപ്പോൾ പോയി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു വലിയ പാക്കറ്റ് തന്നെ എൻ്റെ കൂടെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ആൾ വന്ന് പേനയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച ഫ്ലവറാണ് വൈറ്റ് ഫ്ലവർ. പിന്നീട് ഞാൻ എൻ്റെത് ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ വൂളൻ ത്രെഡിലൊക്കെ വയ്ക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലവർ. പിന്നെ ഇത് ലേസ് ഫ്ലവേഴ്സ് ഉണ്ട്, ഇതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ കുറച്ച് ലേസ് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വന്ന സാധനങ്ങളാട്ടോ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ തീർന്നു പോയിട്ടുണ്ട് കുറേയൊക്കെ. പിന്നെ ഞാൻ കിട്ടുന്ന ഫ്ലവേഴ്സ്, അതായത് ഹെയർ പിന്നൊക്കെ ഉള്ള ഫ്ലവേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമല്ലോ. അപ്പോൾ അത് അതുവരെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇങ്ങനെ ദേ ഇതാണത്. പിന്നെ നമ്മുടെ ഇത് ഇതുപോലത്തെ ഡ്രൈ ഫ്ലവേഴ്സ്, ചെറിയ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ പാക്കറ്റിലൊക്കെ വാങ്ങിച്ചത് ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇതൊക്കെ ബാസ്ക്കറ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇരിപ്പുണ്ട്. ഇപ്പോൾ അല്ലാതെ ഫ്ലവേഴ്സ് വാങ്ങിച്ച് വെച്ചിട്ട്. പിന്നെ ദേ നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ കെട്ടുകൾ ഇടാൻ വേണ്ടി, അതായത് നമ്മുടെ സ്കേർട്ടിലൊക്കെ കെട്ടിടാനും ബ്ലൗസിലൊക്കെ കെട്ടിടാൻ, അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ച്. പിന്നെ ദേ ഇതുപോലത്തെ ഗ്രീൻ ലീവ്സ് അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ എനിക്ക് കുറച്ച് പ്രഗ്നൻസിയിലൊക്കെ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്ത കുറേ നൂലുകൾ ഇരിപ്പുണ്ട്. പിന്നെ ഇത് അതിങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ വളരെ ചെറിയ രീതിയിൽ ചെയ്തതാണ്. ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചേക്കും കാണാൻ വേണ്ടി. വെറുതെ ഒരു ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കും. ഇപ്പോൾ ഒന്നും പക്ഷേ എംബ്രോയ്ഡറി ഒന്നും ചെയ്യാറില്ല കേട്ടോ ഞാൻ. ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോരോ വെള്ള തുണിയിലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ എനിക്കൊന്ന് കൂടുതലും ബോട്ടിലാട്ടി തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും അധികം ചെയ്യാറില്ല. എംബ്രോയ്ഡറി വർക്ക് അധികം ചെയ്യാറില്ല. പക്ഷേ എനിക്കിഷ്ടം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡിസൈൻ കേട്ടോ. ഇതൊക്കെ ഇരുന്ന് ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാലത്തൊക്കെ ഇരുന്ന് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. പിന്നുള്ളത് ഇതേ ബബിൾ റാപ്പ്, അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. കിട്ടുന്നൊക്കെ എടുത്ത് വയ്ക്കും. ഇതുപോലെ നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബർലാപ്പ് ഷീറ്റ്സ് അതൊക്കെ വെച്ചിട്ട് ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കികളൊക്കെ വരുന്നത് അതൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ പേപ്പേഴ്സ്, ഒരു കാർബൺ ഷീറ്റ്, ഇതൊക്കെ. ഇത് പിന്നെ കേക്കിൻ്റെ ഒരു ചെറിയ കേക്ക് മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഒരു വലിയ കേക്ക് മേടിച്ചത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ കേക്ക് മേടിച്ചത് അതെടുത്ത് സൂക്ഷിച്ചു. പിന്നെ ഇത് ഗിഫ്റ്റിൻ്റെ കവറുകൾ, എനിക്കൊന്ന് ഗിഫ്റ്റിൻ്റെ കവർ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഗിഫ്റ്റുകൾ ബോട്ടിൽ ഗിഫ്റ്റുകൾ ചെയ്തതിന് ശേഷം ബാക്കി വന്ന കവറുകളാണ് കേട്ടോ അതൊക്കെ. പിന്നെ കുറേ പ്രിൻറ്റുകൾ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഓരോ പ്രിൻറ്റും ഞാൻ എടുത്തിട്ടാണ് ചിലപ്പോൾ ട്രേസ് ചെയ്യും, ചിലപ്പോൾ നോക്കി വരയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നും നോക്കി വരയ്ക്കാനൊക്കെ ഞാൻ പ്രിൻ്റായി എടുക്കാറുള്ളത്. ഫോണിൽ അങ്ങനെ അധികം നോക്കി ഇരുന്ന് വരയ്ക്കാറില്ല. ഇങ്ങനെയൊക്കെ പ്രിൻ്റ് എടുത്തതിന് ശേഷം നോക്കി വരയ്ക്കാറുണ്ട്. ഇത് കുറേ അങ്ങനത്തെ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഒരു ബോക്സിലാക്കി ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്ത് വയ്ക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു കളക്ഷനുള്ളത് ഇതാണ്, ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പറും പിന്നെ അതേ ഫോയിൽ പേപ്പർ, അതായത് ഇത് ഫുഡൊക്കെ മേടിക്കുമ്പോൾ കിട്ടിയത്, അത് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ടിഷ്യൂ പേപ്പർ, ടിഷ്യൂ പേപ്പർ എനിക്കൊന്ന് കുറേ തീർന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് കുറേയൊക്കെ തീർന്നു. ഇപ്പോൾ ദേ ഇങ്ങനത്തെ ടിഷ്യൂ ഒക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈൻ വഴി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ടിഷ്യൂവിന്. അപ്പോൾ അത് നല്ല നല്ല കുറച്ച് ടിഷ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാത്തിരിക്കുകയാണ് ഞാൻ അതിനും വേണ്ടി. അപ്പോൾ കുറച്ച് ഉള്ളതൊക്കെ ഞാനിപ്പോൾ കാണിച്ച് തരാം. ഇത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതെനിക്കൊന്ന് ഈ ഒരു ടിഷ്യൂവിനൊക്കെ, പ്രിൻ്റഡ് ടിഷ്യൂവിനൊക്കെ ഈ 15 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫോട്ടോസാണ് ചെയ്യാൻ വേണ്ടി. കുറേ ഫോ സ്റ്റെൻസിൽ, ഇതൊക്കെ സ്റ്റെൻസിൽ എനിക്കൊന്ന് ഒരെണ്ണേ ഉള്ളൂ എൻ്റെ കയ്യിൽ കേട്ടോ. അത് എനിക്ക് ഒരു 1-2 എണ്ണം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ചെറുതേ ഉള്ളൂ. പിന്നെ കാർഡ്സ്, വെഡിങ് കാർഡ്സൊക്കെ ഇതൊക്കെ ചെയ്യാനായിട്ട് ബാക്കി വന്നതും ചെയ്തതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ കളർ പേപ്പേഴ്സ്, ഇതിലിത്തിരി കാർഡൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കളർ പേപ്പേഴ്സാണ്. ഇതിനങ്ങോട്ട് ഒരു വലിയൊരു കവറിന് 60-65 രൂപ റേഞ്ച് വരുവേ ഈ ഒരു കവറിന്. അത് കട്ടിയുള്ളതാണ് കേട്ടോ. അത് ഫ്ലവറിനല്ല, അത് കാർഡ് ചെയ്യാൻ, ഇത് കാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള വൈറ്റ് ഷീറ്റാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ ഇത് കളർ പേപ്പേഴ്സ്, ഇതൊക്കെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയുള്ള. ഇതിന് എനിക്ക് തോന്നും ഇതും 60-70 രൂപ ആ റേഞ്ചിൽ വരും. കുറേ കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഇത് പേപ്പേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഈ കളർ പേപ്പേഴ്സ് കൊണ്ട് ഓരോ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ അത് ഈ പേപ്പേഴ്സാണ്. പിന്നെ എന്താ, നമ്മുടെ ഫോം ഷീറ്റ്, ഫോം ഷീറ്റ് ഗ്ലിറ്റർ ടൈപ്പ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇതിപ്പോൾ സ്റ്റിക്കർ ടൈപ്പും ഉണ്ട്, ബാക്കിൽ സ്റ്റിക്കിംഗ് വരുന്നതാണ്. ഇത് അതൊരു വൈറ്റ് കളർ സ്റ്റിക്കിംഗ് ആണ് കേട്ടോ. അല്ലാത്തതും ഉണ്ട്, ഇതാണ്, ഇതുകൊണ്ട്. ഇത് ഞാൻ ബോട്ടിൽ ചെയ്യാൻ തന്നെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതൊക്കെ പിന്നെ കാർഡിലും ചെയ്യും കേട്ടോ, കാർഡും ചെയ്യാറുണ്ട് ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ദേ ഇതിങ്ങനെ എനിക്കൊന്ന് കുറേയൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഒരു നല്ല കളേഴ്സ്, മഞ്ഞ കളറൊക്കെ തീർന്നു പോയി. പിന്നെ ഇതേ ടൈ, ടൈ എനിക്കൊന്ന് ഇത് കുറേയൊക്കെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായിട്ട് കിട്ടുന്നതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കണം. പിന്നെ കുറച്ച് എന്താ പറയുക, സ്പൂൺസ്, ഇതൊക്കെ പഴയ സ്പൂൺസ്, അതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സൈഡിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇരിക്കണുണ്ട്. പിന്നെ സമയം പോലെ ചെയ്യും, അതിനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഡ്രൈ ഫ്ലവേഴ്സ്, വളകൾ, ഇങ്ങനത്തെയൊക്കെ ഓരോ പാത്രത്തിലായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ കുറേ എന്താ പറയുക,
സാധനങ്ങളൊക്കെ. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കപ്പായിരുന്നത്, ഇതിപ്പോൾ ലുലുവിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അത് ശരിക്കും കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ കേട്ടോ ഇത് പൊട്ടിപ്പോയതിന്. ഭയങ്കര സങ്കടമായത്. എൻ്റെ ഒരു കപ്പായിരുന്നു, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നൊരു കപ്പ്, ഒരു 100-400 രൂപ ഒക്കെ അടുത്ത് വരുന്നൊരു കപ്പ്. അത് പൊട്ടിപ്പോയി, അത് സൂക്ഷിക്കാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് 7 വർഷം പഴക്കമുള്ള പേപ്പർ ഗ്ലാസ് കേട്ടോ. ആ പേപ്പർ ഗ്ലാസ് കല്യാണത്തിന് വാങ്ങിച്ചു. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ കബോർഡിലിരുന്നിട്ട് ഞാനതൊക്കെ എടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനേ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റോൺസ്, അത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന വലുതും ചെറുതുമായിട്ടുള്ള കല്ലുകളെ എടുത്ത് വയ്ക്കും ഇതുപോലെ ബൗളിൽ. അത് വലുതുമുണ്ട് ചെറുതുമുണ്ട്. പിന്നെ നമ്മൾ ചെടിക്കൊക്കെ എടുക്കാനായിട്ട് കല്ലെടുത്ത് അതിൻ്റെ ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് ബലൂൺസ് ഉണ്ട് വാവയുടെ പരിപാടിക്കായിട്ട് വാങ്ങിച്ചു കേട്ടോ. അവൻ്റെ പരിപാടി കഴിഞ്ഞ് കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തു. പിന്നെ ബാക്കി വന്നതൊക്കെ എടുത്ത് ഞാനിത് ക്രാഫ്റ്റിൻ്റെ കൂടെ എടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കെട്ടി ഇങ്ങനെ ഒരു കവറിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, ഈ സെൽഫി സ്റ്റിക്കിലാണ് ആദ്യം ഞാൻ ഫോൺ വെച്ചിട്ട് എടുത്തിരുന്നത്. എൻ്റെ ക്യാമറമാനും എഡിറ്ററും എല്ലാം എൻ്റെ ഹസ്ബൻഡായിട്ടാണ്, എൻ്റെ ബാക്ക് ബോൺ തന്നെ ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ അത് ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡ് എല്ലാം അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്, ഈ സെൽഫി സ്റ്റിക്കിലും ഈ ഒരു സ്റ്റാൻഡിലും ഒക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ആമസോണിൽ നിന്ന് നമ്മളൊരു ട്രൈപോഡ് വാങ്ങിച്ചു. അതിപ്പോൾ കുറച്ച് നാൾക്ക് മുന്നേ ഒന്ന് ഒടിച്ചിട്ടുണ്ട് എൻ്റെ വാവ. അപ്പോൾ ഒടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ക്യാമറ വാങ്ങിച്ചത്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന പോലും ക്യാമറയിലും എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലും തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ട്രൈപോഡ് ക്യാമറയുടെ. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഫോൺ വെച്ചിട്ട് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തൊക്കെ തരുന്ന എൻ്റെ ഹസ്ബൻഡ് തന്നെ കേട്ടോ. ഇത് നമ്മുടെ മെഴുകുതിരി സ്റ്റാൻഡ്, കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ FM ബോക്സാണ്, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരും ചെയ്തു കൊടുത്ത കേട്ടോ ഇത്. പിന്നെ ഇതെന്നെ അനിയത്തി ഹസ്ബൻഡും തന്നൊരു ബുദ്ധയാണ്, അതിൻ്റെ ബാക്കിൽ ഞാൻ പെൻസിൽ കൊണ്ട് ആലയിലേക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പെയിൻറ്റ് ചെയ്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിളിൽ ഒരു ടേബിൾ അതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ബിഗിനേഴ്സിനായിട്ട്, ക്രാഫ്റ്റ് ചെയ്യുന്ന ബിഗിനേഴ്സിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സാധനങ്ങൾ ആദ്യം മെറ്റീരിയൽ വാങ്ങിച്ച് വെക്കരുത്. കുറച്ച് കുറച്ച് ആദ്യം വാങ്ങിച്ച് വെച്ച് ചെയ്യാം. കാരണം ഒരുപാട് വാങ്ങിച്ച് വെച്ചാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റാതെ പോകും. പെയിൻ്റ് ആയാലും ബ്രഷ് ആയാലും എല്ലാ ആവശ്യത്തിനും മാത്രം വാങ്ങിച്ച് വെക്കുക. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ കയ്യിലുള്ള എനിക്കൊന്ന് ഒരുവിധം മെറ്റീരിയൽസ് ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഞാൻ. പിന്നെ കുറേയൊക്കെ മെറ്റീരിയൽസ് എനിക്കൊന്ന് എൻ്റെ വീട്ടിലാണ്, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ ലോകം. ഇപ്പോൾ എൻ്റെ ലോകം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരല്പം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.